അസ്സലാം വലൈക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബാസ്കറ്റ് പൊട്ടറ്റോയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഡാൽഡ ഒരുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെന്നില്ല, ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം വെച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിതൊരു ചെറിയ ചെറിയ ബോളാക്കി ഇതുപോലെ ഒന്ന് എടുക്കാം. ഇനി ഇതുപോലെ പൊടി ഉപയോഗിച്ച് നമുക്ക് എല്ലാം തന്നെ പരത്തി എടുക്കാം. ഞാനിവിടെ ഈ ഒരു ആകൃതിൽ റൗണ്ട് ഷേപ്പിൽ വരുത്തി എടുത്തിട്ടുണ്ട്. ഇനി ബാസ്കറ്റ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഗ്ലാസിൻ്റെ അടിവശത്തായിട്ട് നമുക്ക് ഓയിൽ വരുത്തി കൊടുക്കാം. നന്നായിട്ടൊന്ന് വെച്ച് പിടിപ്പിക്കാം. അതിനുശേഷം നമ്മൾ പരത്തി വെച്ച മാവ് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം, ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. കാരണം ഇപ്പോൾ വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓയിൽ എന്തിനാണ് ചേർത്തെടുക്കുന്നത് വെച്ചാൽ, നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് വേഗം ബാസ്കറ്റ് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഡ്രസ് ചെയ്തെടുക്കാം. നമുക്കൊരു ഷേപ്പ് ആകൃതി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. വേണമെന്നില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുറിച്ചെടുക്കാൻ വേണ്ടി എന്നിട്ട് എണ്ണയിലോട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അത് കുറച്ച് പൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കയ്യിൽ ഉപയോഗിച്ചൊന്ന് നല്ല ഉറപ്പി കൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ബാസ്കറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഫില്ലിങ്ങിന് വേണ്ടി ഞാനിവിടെ ചമ്മന്തിയും ഉരുളക്കിഴങ്ങിൻ്റെ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങും ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് അടച്ചെടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ഇവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയുള്ള റെഡി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി അവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിയില,
ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുക. നമ്മുടെ ചമ്മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാസ്ക്കറ്റിലോട്ട് നമുക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇവിടെ ഉരുളക്കിഴങ്ങിൻ്റെ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ചമ്മന്തിയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാസ്ക്കറ്റ് പൊട്ടറ്റോ റെഡി ആയി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്.